ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണോ ആയിട്ട് വേറെ എവിടെയല്ല, ബ്രോഡ് ബീൻ റിസോർട്ടിലാണ്. മൂന്നാറുള്ള അട്ടിപ്പൊളി ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാം. ഞങ്ങളുടെ ചെക്കിൻ ടൈം 2 മണിയായിരുന്നു. ചെക്കിൻ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയതായിരുന്നു. നമ്മുടെ റൂം, നമ്മൾ 4 റൂമാണ്. ആരൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നേരെ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ഒരു അഡ്വഞ്ചർ കണ്ടിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിൻചേട്ടൻ എന്തേ ചാടാൻ പോവാണ്, ഡൈവ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സിൻചേട്ടൻ്റെ പപ്പ, മമ്മി, ചേട്ടൻ ഫാമിലി, അനിയത്തി ഫാമിലി, ഇത്രയും പേരാണ്. അപ്പം നമ്മൾ 4 റൂംസാണ് എടുത്തിരുന്നത്. പ്രീമിയം എ സി ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ 2 ദിവസം മുമ്പാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ അടിച്ച് പൊളിക്കുകയാണ്. ആക്ച്വലി ഞാൻ ശരിക്കും ഒരു ഷോർട്സോ റീൽസൊക്കെ എടുത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. യൂട്യൂബ് വീഡിയോ ഇടണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു ശരിക്കൊരു സെൽഫിഷായിട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കിടന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻവോൾവഡ് ആയി നിൽക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കുറേ ഫോട്ടോസ് മാത്രം എടുത്ത് യൂട്യൂബ് വീഡിയോസൊന്നും ഇടാതിരുന്നത്, സോറി, എടുക്കാതിരുന്നത്. കുറച്ച് നിങ്ങൾ കാണുന്ന ഈ ക്ലിപ്പിങ്സൊക്കെ ചേട്ടായി, എന്ന് വെച്ചാൽ സിൻചേട്ടൻ്റെ ചേട്ടനും പിന്നെ അനിയത്തിയൊക്കെ എടുത്ത ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ടോട്ടലി ഇൻവോൾവ്ഡ് ആയിട്ട് വരണം. കുറേ നാളായി ഇങ്ങനെ മാറി ഒന്ന് ഉല്ലസിച്ചിട്ട്. അപ്പോൾ ടോട്ടലി ഞാൻ അവിടെ റിസോർട്ടിൽ ഇൻവോൾവ്ഡ് ആയി തന്നെയാണ് നിന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം മാച്ച് കളിച്ചായിരുന്നു, അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇട്ടുതരാം കേട്ടോ. ഇത് ഞങ്ങളുടെ റേച്ചൽ ബോവയാണ്, സിൻചേട്ടൻ്റെ ചേട്ടൻ്റെ 2-ാമത്തെ കുട്ടിയാണ് റേച്ചൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. സിനിച്ചേട്ടൻ ഉദ്ദേശിച്ച പോലെ അങ്ങായില്ല എന്ന് തോന്നുന്നു, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലെ നടന്ന് 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 പോയപ്പോൾ ദേ മുകളിൽ ചേച്ചി ഇരിക്കുന്നു, കുഞ്ഞുവാവ ഇരിക്കുന്നു, റേച്ചൽ ഇരിക്കുന്നു. ഇനി അടുത്ത പരിപാടി ബോട്ടിങ്ങിലാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് ചേട്ടായി തന്നെയാണ് കേട്ടോ. ഞാനും ചേട്ടായിയും നേരെ മുമ്പിൽ കാണുന്ന ഈ സിൻചേട്ടൊക്കെ ഓപ്പോസിറ്റുള്ള ഇതിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ചേട്ടായി വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും വൺ നൈറ്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്തു. നേരെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട്, സിൻചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഊഞ്ഞാല ആടാൻ പോയി. നമ്മൾ ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ഉള്ളൂ കേട്ടോ, അധികം ബോറടിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എടുക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ ആയി പോയേനെ. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് വോയിസ് ഓവർ വീഡിയോ കേട്ടോ. യൂതാ കാണുന്ന കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് ഫുള്ള് വോയിസ് ഓവറാണ്. എനിക്കെന്ന് വെച്ചാൽ നല്ലോണം ആസ്വദിച്ച് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവും ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നടക്കാൻ നേരത്ത്. അപ്പോൾ എനിക്കതിൽ നിന്നൊഴിഞ്ഞൊന്ന് നിൽക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഷോർട്സ് മാത്രം എടുക്കാം എന്ന് വിചാരിച്ച് യൂട്യൂബ് വീഡിയോ എടുക്കാതിരുന്നത്. മണ്ടത്തരായി പോയി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടാവും കാണാത്തത് കൊണ്ട്. എന്നാലും കുറച്ച് ചെറിയൊരു വീഡിയോ അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയണത്. നമ്മൾ ഞാൻ പറയില്ലേ പ്രീമിയം എ സി ആയിരുന്നു എടുത്തിരുന്നത്. തലേ ദിവസം ബുക്ക് ചെയ്തുകൊണ്ട് തിരുവോണത്തിന് അന്നത്തെ ഡേറ്റ് കിട്ടിയില്ല. കിട്ടിയ ഡേറ്റിന് കിട്ടിയ നമ്മുടെ റൂം എന്ന് പറയണത് പ്രീമിയം എ സി ആയിരുന്നു. അപ്പോൾ
ഇതായിരുന്നു നമ്മുടെ നൈറ്റിലത്തെ ഫുഡ്. ചെമ്മീൻ, ഫിഷ്, ചിക്കൻ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ദെൻ രാവിലത്തെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ ബ്രോഡ് ബീനിനോട് ചെറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സർവീസ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ യാത്ര തിരിച്ചു. വഴിയിൽ നിന്ന് നമ്മൾ സദ്യ കഴിച്ചു. ഇനി മൂന്നാർ ഫുൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾ വേറെ എവിടെ ഇറങ്ങിയില്ല. ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം കണ്ടു, പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. ഇത് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഇതെങ്കിലും ഇടണ്ടേന്ന് ഓർത്തിട്ട് ഇടുവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണപ്പരിപാടി ഇൻ റിസോർട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ പോയി. ദെൻ സൺഡേ ഞങ്ങൾ ഇടുക്കിയിൽ തിരിച്ചെത്തി. എല്ലാവരും മാക്സിമം വീടുകളിൽ സേഫായിട്ടിരിക്കാൻ നോക്കുക. പിന്നെ ചാൻസ് കിട്ടിയാൽ നിങ്ങളുടെ പാരൻസൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോവുക. അപ്പോൾ ഞങ്ങളുടെ പപ്പ മമ്മിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബബായ്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബബായ്.